എത്ര നേരം ഉണ്ടാകത്തു നിന്നെ ഞാൻ വിളിക്കുവാടി. നിനക്കൊന്ന് ചെവിയൊക്കെ തിരിഞ്ഞ് പൊട്ടി വല്ലോ വന്നോ. ചുമ്മാ 24 മണിക്കൂർ മൊബൈലിൽ കുത്തിക്കൊണ്ടെങ്കിൽ ഇരുന്നോണം. വിളിക്കുന്ന ഒന്നും കേക്കരുത്. അടുക്കള എത്രമാത്രം പണി കിടപ്പുണ്ടോ നിനക്കറിയത്തില്ലേ? നിനക്കൊരു വിചാരമുണ്ട്, ഈ വീട്ടിൽ നിനക്ക് ഭയങ്കര വിലയാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കിയോണം, എന്റെ കാര്യവും എന്റെ അച്ഛന്റെ അമ്മയുടെ കാര്യം നോക്കാൻ വേണ്ടി മാത്രം നിന്നെ വീട്ടിലോട്ട് ഞാൻ കൊണ്ടുവന്നത്. എന്റെ ഈ കാലി കിടക്കുന്ന ചെരുപ്പിന്റെ വിലയുള്ളൂ നിനക്ക്, അത് നീ മനസ്സിലാക്കി. പോത്ത്. ചേട്ടന്റെ ചെരുപ്പ് വുഡ്ലാൻഡ്, 3000 രൂപ. ചെരുപ്പുകളിൽ ഏറ്റവും വില വുഡ്ലാൻഡ്. അപ്പൊ എന്നെ ഒരു ബ്രാൻഡായിട്ടല്ലേ ചേട്ടൻ കാണുന്നത്? ഞാനെന്താ ചേട്ടൻ, മഞ്ജു ബ്രാൻഡാണോ? ഒരുപാട് സ്നേഹമുണ്ട്, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോരെ. എനിക്കും ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മനസ്സിൽ ചേട്ടനൊരു ബ്രാൻഡാ. ഐ ലവ് യു. എന്തെടുക്കുവാ നീ? വെളി ഇടി മഞ്ഞിലും വിട്ടെന്ന് നീ കണ്ടില്ലയോ? കൊറേ നേരം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, ഇപ്പൊ ഓഫാക്കും ഇപ്പൊ ഓഫാക്കും പറഞ്ഞിരിക്കുക. ഇതെങ്ങനെ ഇടി വെട്ടി പൊകഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ആ നെറ്റ് ഓണാക്കി ഇട്ടേക്കുക. ഇത് എന്റെ വീട്ടിൽ നിന്റെ അച്ഛൻ കൊണ്ടുവന്ന ടി വി ഒന്നും അല്ലല്ലോ, ഞാൻ അധ്വാനിച്ച പൈസ കൊണ്ട് മേടിച്ചല്ലേ, അതിന്റെ തണ്ണം എനിക്കുണ്ട്. ഓഫാക്കിയിട്ട് റൂമിൽ പോകാൻ നോക്കുപ്പോ. എന്റെ ഹെൽത്തിനെ പറ്റിയൊക്കെ എന്ത് കെയറാ ചേട്ടന്? എങ്ങാനും ഇടിയും കാണാൻ വെട്ടി ടി വി അടിച്ചു പോയി, അതിന്റെ ചില്ലം കാണാൻ വന്ന് എന്റെ മുഖത്തടിച്ച, എന്റെ മുഖം മൊത്തം പന്നലാവുമെന്ന് വെച്ചിട്ടല്ലേ ചേട്ടൻ ഈ പറയുന്നത്? എനിക്കറിയാം ചേട്ടൻ എന്നോട് ഇഷ്ടമാണെന്ന്. അതൊന്ന് പറഞ്ഞാ പോരായോ? ആ പോവാ. ഹലോ ഹലോ, എണ്ണീക്കുന്നില്ലയോന്ന്? കൊറേ നേരമായി, അടുക്കള ലൈറ്റ് മാത്രമേ കിടപ്പുള്ളൂ, അടുക്കള കേറുന്നില്ലേ ചേട്ടാ? പീരീഡ്സ് ഭയങ്കര വേദന. അതിന് ഈ ലോകത്ത് പീരീഡ്സ് നിനക്ക് മാത്രമേ ഉള്ളോ? എല്ലാ സ്ത്രീകൾക്കും പീരീഡ്സ് ഉണ്ട് ഹേ, കേട്ടോ. നിനക്ക് മാത്രം പ്രത്യേകിച്ച് തന്നെയല്ല, നിനക്കറിയാലോ അമ്മയ്ക്ക് ഷുഗർ കുറഞ്ഞിരിക്കുവാന്ന്. രാവിലെ ഫുഡ് വേണം, പണി ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ജോലി ചെയ്, ജോലി ചെയ്യുമ്പോ പീരീഡ്സ് ഒക്കെ തനിയെ പൊക്കോളൂ. എണ്ണീക്ക്. ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും പീരീഡ്സ് വരുമ്പോഴേ ജോലിക്ക് പോകാറുണ്ട്. എനിക്ക് മനസ്സിലായി, ചേട്ടൻ എന്റെ ഹെൽത്തിനെ പറ്റി ഭയങ്കര കെയറിംഗ് ആണ്. ഇനി ഇപ്പൊ ഞാൻ രാവിലെ വേദനയോട് എണ്ണീച്ച് അടുക്കള കയറി ജോലി ചെയ്ത് എല്ലാം ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഈ വേദനയുടെ കാര്യം മറക്കും, ഉത്തരവാദിത്വത്തിന്റെ കാര്യം ഓർക്കും. അപ്പോൾ എനിക്ക് വേദന ഇല്ലാതാവും, എനിക്ക് പെയിൻ കില്ലറിൻ്റെ ആവശ്യമില്ല. അയ്യോ, എൻ്റെ മെന്റൽ ഹെൽത്തിനെ പറ്റിയും പുറമേയുള്ള ഹെൽത്തിനെ പറ്റിയും ഒക്കെ ചേട്ടന് എന്തൊരു കാര്യമാണ്. ഐ ലവ് യു ചേട്ടാ. പറക്കാ ഞാൻ, എൻ്റെ ഭാഗ്യമാണ് എൻ്റെ ചേട്ടന് എനിക്ക് കിട്ടിയത്. എന്തുവാ എപ്പോഴും ഈ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും, നമുക്ക് സംസാരിക്കാന്നേ. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, എന്റെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും മൊബൈൽ നിന്ന് തട്ടിപ്പറിക്കരുതെന്ന്. നിന്റെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടാൻ വരുന്നില്ലല്ലോ. എന്റെ ഫോണിനകത്ത് എന്റെ ഗേൾ ഫ്രണ്ട്സിന്റെയും എന്റെ പല ഫ്രണ്ട്സിന്റെയും ഫോട്ടോസും പല പേഴ്സണൽ മെസ്സേജസും കാണും. ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഇനി മേലെ ചെയ്തേക്കരുത്. ഫസ്റ്റ് വാണിംഗ്. എനിക്ക് മനസ്സിലായി, ഇനി എങ്ങാണ്ട് ഞാൻ ഈ ഫോൺ എടുത്ത് അത് തുറക്കുമ്പോൾ ചേട്ടൻ്റെ ഗേൾ ഫ്രണ്ട്സിൻ്റെ മെസ്സേജോ ഫോട്ടോകളോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് വേദനിക്കും, അങ്ങനെ ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും, ഞാൻ കരയും എന്നൊക്കെ ഓർത്തിട്ടല്ലേ ചേട്ടൻ ഈ പറഞ്ഞത്? എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ പറ്റി ചേട്ടൻ ഇത്ര കെയറിങ് ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ നോക്കുന്നില്ല ചേട്ടൻ, നോക്കിപ്പോ. ഞാൻ ഒരു ഫോട്ടോയും നോക്കുന്നില്ല, എനിക്കൊന്ന് കാണുകയും വേണ്ട. ചേട്ടൻ്റെ മഞ്ചുട്ടിയെ പറ്റി ഇത്രയ്ക്ക് ചേട്ടന് കെയറിങ് ഉണ്ടായിരുന്നു. രാജാവിൻ പാർവി റാണിയിൻ പക്കം കൺമൂടുതി വെക്കും കൈമൂടുതി സുഖം പോവാനേ. മിണ്ടാതിരിക്കുക,
നിന്നോട് ഞാൻ 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരം വെളുത്ത് ഈ വെയിലത്ത് വന്നിരുന്ന് പാടരുത് പാടരുതെന്ന്. നാട്ടുകാർ വിചാരിക്കും നിനക്ക് വട്ടാന്ന്. കുതിച്ചിരിക്കുന്ന സൂര്യനോടെ കയറിപ്പോകുന്നതിൻ്റെ പാട്ട് കേട്ട് പെണ്ണെപ്പോഴും 4 ചുവരുകൾക്കുള്ളിൽ പാടിയാൽ മതി, അതും എൻ്റെ അടുത്ത് എൻ്റെ റൂമിൽ. മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. എനിക്ക് ഞാൻ സൺസ്ക്രീൻ തേച്ചിട്ടില്ലെന്ന് ചേട്ടൻ എങ്ങനെ മനസ്സിലായി? ഞാൻ വെയിലത്തിറങ്ങി കരിവാളിക്കാതെ എന്റെ സ്കിൻ കെയർ എന്നും കാത്തു സൂക്ഷിക്കണമെന്ന് വെച്ചിട്ടല്ലേ ഈ വഴക്കൊക്കെ പറയുന്നത്. ഞാൻ സൺസ്ക്രീൻ തേച്ചിട്ട് വരാം കേട്ടോ. എന്തൊരു കെയറിങ് എന്റെ ചേട്ടായിക്ക്. പിന്നെ ഇനി ഞാൻ വെളിയിലിറങ്ങി പാടത്തേയില്ല. എന്റെ സൗണ്ട് ചേട്ടന് മാത്രം കേട്ടാൽ മതി, എനിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഇനി ഞാൻ വീടിന്റെ അകത്ത് നിന്ന് മാത്രമേ പാടൂ. നമ്മുടെ ബെഡ്റൂമിൽ വേറെ ആരും കേൾക്കണ്ട എന്റെ ശബ്ദം. ചേട്ടൻ മാത്രം കേട്ടാ മതി. ഐ ലവ് യു. പിന്നെ എന്തുകൊണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കാര്യങ്ങളൊന്നും കുഴപ്പമില്ലടാ, എല്ലാം നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നു. അല്ല, നീ ഇപ്പം ഖത്തറിലോട്ടല്ലേ പോകുന്നത്? ഞാൻ ഈ ഖത്തറിനല്ലടാ, ഞാൻ ഈ ജോർദാനിലോട്ടാണ് പോകുന്നത്. ഓ, ജോർദാനിലോട്ട്. എടാ, എന്നാ പിന്നെ ഞാനും കൊണ്ടിരട്ടെ, സമയം ഇത്രയായില്ലേ? നിക്കട കഴിച്ചിട്ട് പോടാ. വേണ്ട, സമയം ഇത്രയായില്ല, അത് കുഴപ്പമില്ല. ഭഗവാനെ, 1:30 ആയോ? മഞ്ജു, വിളിച്ചോ. സമയം എത്രയായി? 12:30 ഇവിടെ സാധാരണ ആഹാരം കഴിക്കുന്നത്. ഞാനും എന്റെ കൂട്ടുകാരനും ഇവിടെ വന്നിരിക്കുന്നത് നീ കണ്ടില്ലേ? പോ, രുചികരമായ ആഹാരം വേണം ടേബിളിന്റെ മണ്ടയ്ക്ക് എത്താൻ. അത് മാത്രമല്ല, നിക്കേ, ആഹാരം കൊണ്ടുവച്ചിട്ട് ഇവിടെ നിന്ന് കിണിച്ചോണ്ടിരിക്കരുത്, എവിടെങ്കിലും പോയി നിന്നോണം കേട്ടല്ലോ. പോ അടുക്കളയിൽ. കൂട്ടുകാരനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാന്ന് ചേട്ടൻ പറയാതെ പറഞ്ഞ്. ചേട്ടൻ, ഇങ്ങനെയുള്ള കൂട്ടുകാരന്മാരെ വരുമ്പോൾ ഞാൻ ഇവിടുന്ന് ആഹാരം വിളമ്പും, അവർ വിളമ്പി കഴിക്കും, ചേട്ടന് വിളമ്പി തരും. ഇങ്ങനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കൂട്ടുകാരൻ എന്നെ ഒന്ന് നോക്കും, ഞാൻ അങ്ങോട്ടും നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകൾ കഥ പറയും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ പ്രേമമാവും, ഒളിച്ചോടിപ്പോവും. ഇതൊക്കെ നടക്കുമെന്ന് പറഞ്ഞ് പേടിച്ചിട്ടല്ലയോ ചേട്ടൻ എന്നെ ഓടിച്ചു വിടുന്നത്? ഒരിക്കലും ഇല്ല ചേട്ടാ, എന്തൊരു കെയറിങ് എൻ്റെ ചേട്ടൻ എന്നോട്. ഞാൻ എന്നാ പോയി എടുത്തോണ്ട് വരാം, ഞാൻ മാറി എവിടെയെങ്കിലും പോയി നിന്നോളാം. കൂട്ടുകാരനില്ലേ, എൻ്റെ ചേട്ടന് മാത്രം. പോയി ചോറെടുക്കാം. ഓ, ഹലോ, എവിടെ പോവാ? ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്. എന്തോ ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു, ഒത്തിരി നേരമായല്ലോ. നീ ഇങ്ങനെ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നടന്നു, അങ്ങോട്ട് നീക്കി നോക്ക്. നല്ല പെമ്പിള്ളാർ ഇതൊക്കെ ആരാ? നല്ല പെമ്പിള്ളാരില്ലേ, നല്ല സുന്ദര പെമ്പിള്ളാര്. അങ്ങോട്ട് കണ്ട് പഠിക്ക്, അവരുടെ ഒക്കെ ആകാര ഭംഗിയും ബോഡി സ്ട്രക്ചറും ഒക്കെ നല്ല മോഡേൺ പെമ്പിള്ളാരാ മൊത്തം. ആ, എന്റെ ഭഗവാനെ, ഇത്രയും നല്ല പെമ്പിള്ളാരുള്ളപ്പോ എനിക്ക് ഇതൊക്കെ തന്നെ വന്നല്ല. ചേട്ടാ, ഇത്രയും സുന്ദരികളും ഇത്രയും സ്ട്രക്ചറും ഉള്ള പെമ്പിള്ളാർ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടും ചേട്ടൻ എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ സ്പെഷ്യൽ അല്ലേ ചേട്ടാ? നമ്മൾ മേഡ് ഫോർ ഈച്ച് അദർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ പറയാനാണോ വളച്ചൊടിച്ച് പറഞ്ഞത്? ഞാൻ സുന്ദരി എനിക്ക് അതങ്ങ് നേരിട്ട് പറഞ്ഞൂടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പോയി ചരിക്കാൻ വേണ്ടിട്ടെ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, പുരുഷനെ കാട്ടി ഒരു പടി താഴെയാണ് സ്ത്രീയുടെ സ്ഥാനം, അറിയാലോ? അങ്ങോട്ട് മാറിയിരിക്കുക, അല്ലെങ്കിൽ താഴെ ഇറങ്ങിയിരിക്കും. പോ. ഞാൻ ചേട്ടൻ്റെ കൂടെ ഇരിക്കണ്ടേ? വേണ്ട. അതെന്താ ചേട്ടാ, ഞാൻ കൂടി ഇരുന്ന ചേട്ടൻ്റെ കൺട്രോൾ പോവും? അങ്ങനെയാണെങ്കിൽ ഞാൻ മാറിയിരുന്നോളാം. എന്തൊരു സ്നേഹമായത്. ചേട്ടാ, ഞാനേ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ലായിരുന്നോ? എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നിട്ടുണ്ട്. ഞാനപ്പോ അടുത്ത ആഴ്ച തൊട്ട് ജോലിക്ക് ജോയിൻ ചെയ്താലോ എന്ന് വിചാരിക്കുക. ഈ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകണ്ട. അതെന്താ? ഈ വീട്ടിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പണിയുണ്ട്, അതെടുത്ത് നീ ഈ വീട്ടിൽ നിന്നാൽ മതി, ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, നീ അധ്വാനിച്ചുകൊണ്ടിരുന്ന പൈസക്ക് എനിക്കും എൻ്റെ വീട്ടുകാർക്കും തിന്നേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് ജോലിയുണ്ട്, ഞാൻ നിന്നെ നോക്കിക്കോളാം, അതുകൊണ്ട് ഈ വീട്ടിൽ നിന്നാൽ മതി കേട്ടല്ലോ.
പോയി ഉള്ള പണിയെടുക്കാൻ നോക്ക്. മനസ്സിലായി മനസ്സിലായി. ഈ വീട്ടിലെ കൊച്ചമ്മയെ പോലെ ജോലി എടുത്ത് ജീവിക്കണം, അപ്പുറത്ത് പോയി ജോലിക്കാരിയെ പോലെ ജോലി എടുത്ത് ജീവിക്കണം. അതല്ലേ ചേട്ടൻ ഉദ്ദേശിച്ചത്? എന്തൊരു കേറിയാ ഷേ, എന്റെ ദുഷ്ടബുദ്ധിക്ക് ഞാൻ വല്ലയിടത്തും പോയി അവരുടെ കീഴിൽ കിടന്ന് പണി ചെയ്ത് ഞാൻ എന്തൊരു പൊട്ടിയാ ചേട്ടാ. എന്താ ചേട്ടാ ഞാൻ ചേട്ടന്റെ സ്നേഹം മനസ്സിലാക്കാത്തത്? ഇല്ല, ഞാൻ എങ്ങും പോകുന്നില്ല. ഇവിടുത്തെ ജോലി എടുത്ത് മഹാറാണിയെ പോലെ ഞാൻ ജീവിച്ചോളാം. ഓക്കെ അല്ല ചേട്ടൻ? എനിക്ക് ചേട്ടല്ലേ പറഞ്ഞത് സർപ്രൈസ് ഉണ്ടെന്ന്. ഞാൻ ആ സർപ്രൈസിന്റെ പൈസ എടുത്ത് അങ്ങ് വാങ്ങിച്ചു. അത് നിന്നോട് മേടിക്കാൻ ആരാ പറഞ്ഞത്? അത് എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി വെച്ചിരുന്ന പൈസയില്ല ഞാനത്. അവർക്ക് സർപ്രൈസ് മേടിക്കാൻ വേണ്ടിയിട്ട് അത് ഉടനെ എടുത്തങ്ങ് മേടിച്ചു. ഇല്ലേ, നിന്നെ ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയത്, എന്റെ അച്ഛനും അമ്മയും ജനിച്ച കാലം മുതൽ കാണാൻ തുടങ്ങിയത്. അവരെയാ സന്തോഷിപ്പിക്കേണ്ടത്, അല്ല നിന്നെ അല്ല സന്തോഷിപ്പിക്കേണ്ടത്. അത് മേടിക്കാൻ പറ്റിയൊരു സാധനത്തെ കണ്ടില്ല. സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കുന്നവർ അതുപോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കും. സ്വന്തം മാതാപിതാക്കൾക്ക് എത്രത്തോളം സർപ്രൈസ് കൊടുത്താലും അതുപോലെ തന്നെ സർപ്രൈസ് ഭാര്യമാർക്കും കൊടുക്കും. എന്നോട് ഇത്രയും സ്നേഹം ചേട്ടൻ ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല. അച്ഛനമ്മമാരെ സ്നേഹിക്കുമോ ഭാര്യയെ സ്നേഹിക്കും, ഭാര്യയെ സ്നേഹിക്കും അച്ഛനമ്മമാരെ സ്നേഹിക്കും. താങ്ക് യു ചേട്ടാ, എൻ്റെ ഭാഗ്യമാണ് ഏട്ടനെ പോലൊരു ഭർത്താവ്. ഐ ലവ് യു. നീ പറയുന്നത് പോലൊന്നും അല്ല, അങ്ങനെ ഭയങ്കര ടോക്സിക്കാ, ഭയങ്കര ഭരണോ, സഹിക്കാൻ പറ്റുന്നില്ല. എടി അതൊന്നും സാരമില്ല, ഒന്നും സംഭവിക്കാത്ത രീതിയിൽ നീ അങ്ങ് മുന്നോട്ട് പോയാൽ മതി. അവനായിട്ട് ഡിവോഴ്സിന് പോയാലുണ്ടല്ലോ, നിനക്ക് ചോദിക്കുന്ന പൈസ കിട്ടും, മനസ്സിലായോ? നീ ഉള്ളത് ഒരു ആശ്വാസം എന്തായാലും. ഹലോ എടാ, അവൾ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം കാണിക്കുവാടാ, ഞാൻ എന്തു ചെയ്യാനാ? എടാ അവൾ അങ്ങനെ പലതും കാണിക്കും, നീ ഇപ്പൊ എങ്ങനാന്നോ പോന്ന അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, അതിലൊരു മാറ്റവും വരുത്തണ്ട. ഒരു കുടുംബം തകർക്കുമ്പോ എന്ത് സുഖമാണ് കിട്ടുന്നത്! ഇനി ആ ജിതിൻ ബദാനിയുടെ കുടുംബം തകർത്താലോ? ഹലോ ബദാനിയാണോ? എടാ ബദാനി, നിന്റെ പെണ്ണുപിള്ള എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് രീതി എന്നോട് സംസാരിക്കുന്നു.